പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നെല്ലാം ട്രോളുന്നൊരു കാലമാണ്. എല്ലാത്തിനെയും പരിഹസിക്കുക, അതിലൂടെ ഒരു തമാശ കണ്ട് നമ്മൾ ആസ്വദിക്കുക. എന്തിനേയും ട്രോളും, എന്തിനേയും പരിഹസിക്കും. ജനനത്തെയും മരണത്തെയും കൊറോണയെയും പ്രളയത്തെയും യുദ്ധത്തെയും എന്ന് വേണ്ട, എല്ലാത്തിനെയും നമ്മൾ പരിഹസിക്കും. ആ ആസ്വാദനം ഏതുവരെ? അതൊരു ചോദ്യമാണ്. അതിൽ ഞാൻ ഉൾപ്പെടുന്നത് വരെ, അതിൽ ഞാനും ഇരയാക്കപ്പെട്ടാൽ വിഷയം മാറി. അത് നമുക്ക് തമാശയല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ തമാശ 10 പേരെ ചിരിപ്പിക്കാനായി, ഒരാളെ ക്രൂരമായി വേദനിപ്പിക്കാനും നമുക്ക് വിഷമമില്ല. അതിന് നമുക്കൊരു മടിയുമില്ല. അയാളുടെ വേദന നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. 10 പേര് ചിരിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കാറാണ് പതിവ്. ഒരു വ്യക്തിയെ വേദനിപ്പിച്ചും കൊണ്ടുള്ള ഫലിതം നമുക്ക് വേണോ? അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ? ഒരാളെ കാണുന്ന സമയത്ത് നിന്നെ കണ്ടാൽ കണ്ടാമൃഗത്തെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നതും, കുറച്ച് തടിച്ച പ്രകൃതമുള്ള ആളെ കണ്ടാൽ ആന എന്ന് വിളിക്കുന്നതും, കുറച്ച് മെലിഞ്ഞു പോയാൽ കുടക്കമ്പി എന്ന് കളിയാക്കുന്നതും, കുറച്ച് വെളുത്തിട്ടാണെങ്കിൽ വെള്ളക്കൊക്കെ എന്ന് വിളിക്കുന്നതും, കുറച്ച് കറുത്തിട്ടാണെങ്കിൽ നിന്നെ തൊട്ടിട്ട് കണ്ണ് എഴുതാലോടാ എന്ന് പറയുന്നതും അതൊന്നും തമാശയല്ല. ഇതുപോലെയുള്ള ക്രൂരമായ തമാശ കേട്ട് തൽക്കാലം ആളുകൾ ചിരിച്ചൊന്ന് വരാം. പക്ഷെ നമ്മൾ ആ ഇരയാക്കപ്പെട്ട ആളുടെ ദുഃഖം ഓർക്കാറുണ്ടോ? അയാൾ അനുഭവിച്ച വേദന നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമുക്ക് പരിഹസിക്കാം, വേണ്ടാന്ന് പറയുന്നില്ല. തമാശയാവാം, അതും വേണ്ടാന്ന് പറയുന്നില്ല. ഒരു മഹാനായ വ്യക്തിക്ക് പറ്റിയ അബദ്ധം നമുക്ക് പരിഹസിക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തിരുത്താം, അദ്ദേഹത്തിന് ഉയർച്ച അതിലൂടെ ഉണ്ടാവുന്നുള്ളൂ. നേരെ മറിച്ച് ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെയൊക്കെ പരിഹസിച്ചതുകൊണ്ട് എന്ത് നേട്ടം? അദ്ദേഹത്തിന് അത് വിഷമം കുറച്ച് അധികം കൊടുക്കുന്നതാണ്, അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അങ്ങനെയുള്ള തമാശ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? തമാശ പിന്നെ എങ്ങനെയായിരിക്കണം? ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു അച്ഛനും മകനും രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവരുടെ തന്നെ സ്ഥലം അവരുടെ തോട്ടം, കൃഷിത്തോട്ടത്തിലേക്ക്. അവിടെ പോയ സമയത്ത് കാണുന്ന കാഴ്ച, കൃഷിക്കാര് പലരും വന്നിട്ടുണ്ട്. അവരൊക്കെ പണിയെടുക്കാനായിട്ട് ഒരുങ്ങാണ്. അതിലൊരു കൃഷിക്കാരൻ അയാളുടെ ഷർട്ട് അഴിച്ചു വെച്ച് പണിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നു. അതിനു മുന്നേ അദ്ദേഹം തന്റെ ഷർട്ടിലെ കീശ ഒന്ന് തപ്പി നോക്കി. അതിൽ കുറച്ച് കാശുണ്ട്, 10 രൂപയുടെ 5 നോട്ട്, 50 രൂപ. അദ്ദേഹം എണ്ണി, അത് ഭദ്രമാക്കി, അതിൽ മടക്കി, കീശയിലിട്ട് ആ ഷർട്ട് ഭദ്രമായി ആ മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ വച്ചു. ഈ കാഴ്ച കണ്ട മകൻ, അച്ഛനും മകനും ഇത് കാണുന്നുണ്ട്. ഇത് കണ്ട മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നമുക്കൊരു തമാശ കാണിച്ചാലോ? ഇത് കേട്ടപ്പോ അച്ഛൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിച്ചത്? പറയു, കേക്കട്ടെ. മകൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ കണ്ടുവല്ലോ അദ്ദേഹത്തിന്റെ കീശയിലുള്ള 50 രൂപ, നമ്മളതെടുത്ത് മാറ്റി വെച്ചാലോ? അച്ഛൻ ചോദിച്ചു, മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് പണി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. തിരിച്ചു വന്നാൽ ആദ്യം അദ്ദേഹം ഷർട്ട് എടുത്താൽ എന്താ നോക്കുക? കീശയിൽ കാശുണ്ടോ നോക്കുമല്ലോ. അത് കാണാതെ വരുമ്പം അദ്ദേഹം ചുറ്റും നോക്കും, അദ്ദേഹം പരിഭ്രമിക്കും. നല്ല രസല്ലേ? അത് കണ്ട് നമുക്ക് ചിരിക്കാം. അദ്ദേഹം ആദ്യം താഴേക്ക് നോക്കും, വീട് പോയോ എന്നുള്ള മട്ടിൽ. പിന്നെ മുകളിലേക്ക് നോക്കും, വല്ല പക്ഷികളും കൊത്തിക്കൊണ്ടുപോയോ എന്നുള്ള മട്ടിൽ. അത് കണ്ട് നമുക്ക് ചിരിച്ചാലോ? അത് തമാശയല്ലേ എന്ന് ഈ മകൻ ചോദിക്കുകയാണ്. അത് കേട്ട അച്ഛൻ പുഞ്ചിരിച്ചും കൊണ്ട് മകനോട് പറഞ്ഞു, മോനെ ഇത് വലിയ തമാശയായിട്ട് അച്ഛനെ തോന്നണില്ല. കുറച്ചു നേരാണെങ്കിലും ആ കുറച്ചു നേരം അദ്ദേഹം സങ്കടപ്പെടുന്നില്ലേ? മകൻ പറഞ്ഞു, കുറച്ചു നേരം അദ്ദേഹം സങ്കടപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് അവസാനം എന്ത് ചെയ്യാം? ആ കാശ് തിരിച്ചു കൊണ്ടുകൊടുക്കാം. അച്ഛൻ പറഞ്ഞു, എന്നാലത് തമാശയല്ല. കാരണം കുറച്ചു നേരമാണെങ്കിൽ കുറച്ചു നേരം അദ്ദേഹത്തെ അത് ദുഃഖിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പരിഭ്രമം, അദ്ദേഹത്തിന്റെ വിഷമം, എന്തിനാ പാവത്തെ വിഷമിപ്പിക്കുന്നു? അതുകൊണ്ട് അത് വേണ്ട. അത് കേട്ട കുട്ടി പറഞ്ഞു, എന്നാ വേണ്ട അച്ഛാ, അങ്ങനെയാണെങ്കിൽ തമാശ വേണ്ട. അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, തമാശ വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല, ഈ തമാശ വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. തമാശ നമുക്ക് വേണം, ഫലിതം വേണം. എങ്ങനെയുള്ള ഫലിതം? അച്ഛനൊരു കാര്യം പറയാം, അത് നീ കേൾക്ക് എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, അച്ഛൻ കീശയിൽ നിന്ന് ഒരു 50 രൂപ, 10 രൂപയുടെ 5 നോട്ട്, 50 രൂപ മകന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇത് ആ കീശയിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പണി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നീ പറഞ്ഞല്ലോ ആദ്യം എന്താ നോക്കുക? അദ്ദേഹം ഷർട്ട് നോക്കും, അതിലെ കീശ തപ്പി നോക്കും. തപ്പി നോക്കുമ്പോഴോ 50 രൂപ വെച്ച സ്ഥാനത്ത് ഇപ്പതാ ഈ 50 കൂടി കൂട്ടി 100 രൂപ കാണും. അദ്ദേഹം അത്ഭുതപ്പെടും. എങ്ങനെ താൻ വെച്ച കാശ് ഇരട്ടിയായി? അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാവുന്ന
സന്തോഷം നീ ഒന്ന് ആലോചിച്ച് നോക്കും, നീ ഒന്ന് മനസ്സിൽ കാണും, അദ്ദേഹത്തിന്റെ കണ്ണ് വിടരുന്നത്, അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വരുന്നത്, 50 രൂപ ഇരട്ടിച്ചോ, ഇതെങ്ങനെ ഇരട്ടിച്ചു, ഇതെങ്ങനെ ഇരട്ടിയായി എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നത് നീ മനസ്സിൽ കാണ്. അത് കണ്ട് നമുക്ക് ചിരിച്ചാലോ, തമാശയല്ലേ എന്ന് ഈ അച്ഛൻ ചോദിക്കുകയാണ്. നമ്മളും ഈ കഥയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ അച്ഛനും പറഞ്ഞതുപോലെ ആവണം നമ്മുടെ തമാശകൾ. അവിടെ മകൻ സന്തോഷിച്ചു, അച്ഛനും സന്തോഷിക്കുന്നു, അതിലുൾപ്പെട്ട കൃഷിക്കാരനും സന്തോഷം മാത്രം. ആരും ആ തമാശയിലൂടെ വേദനിക്കുന്നില്ല. ഇങ്ങനെയായിരിക്കണം നമ്മുടെ തമാശ. കേൾക്കുന്നവരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരു തരത്തിലും ആർക്കും വേദന നൽകാത്തതുമായിരിക്കണം നമ്മുടെ തമാശ എന്ന് ചിന്തിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.